Hello guys, welcome back to our new video. In this video, a travel vlog, a cooking vlog, a special vlog. ഇതുവരെ നമ്മൾ ഇങ്ങനെയുള്ള വ്ളോഗുകൾ എല്ലാം ചെയ്തു ഡേ ഇൻ മൈ ലൈഫ് ഓ അല്ല ട്ടോ നിങ്ങൾ ഇങ്ങനെ കണ്ടിട്ട് അതൊന്നും വിചാരിക്കണ്ട ഇന്ന് ഒരു യാത്രയാണ് എൻ്റെ പഴയ ഓർമ്മകളിലേക്കുള്ള ഒരു യാത്ര എങ്ങോട്ട് പോവാനാണ് കൂടുതൽ ഇഷ്ടം എന്ന് ചോദിച്ചാൽ ഇപ്പോ നമ്മുടെ ഏജ് ഉള്ളവരൊക്കെ പറയും കുളുവണാലി ലുലുമാള അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് പ്ലേസുകൾ ഉണ്ടാവും നമുക്ക് പറയാൻ പക്ഷെ അതേ ക്വസ്റ്റ്യൻസ് ഒരു 12 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിയോട് ചോദിച്ചാൽ ആ കുട്ടി കൃത്യമായിട്ട് പറയുക എൻ്റെ ഉമ്മ വീട്ടിലേക്ക് എന്നാവും അതെ അങ്ങോട്ടാണ് ഇന്നത്തെ യാത്ര എൻ്റെ ഉമ്മ വീട് ഞാൻ കളിച്ച് വളർന്ന എൻ്റെ കുഞ്ഞുനാളിലെ എല്ലാ ഓർമ്മകളും ഉറങ്ങിക്കിടക്കുന്ന ഒരു വീട് അതാണ് ദാ ആ അടിയിൽ കാണുന്ന ആ വീട് വെല്ലൻ മൊയ്തുവാജിയുടെയും നാട്ടുകാരുടെ പ്രിയപ്പെട്ട കതിയാത്ത അജുമയുടെയും വീട് വീടല്ല ഞങ്ങളുടെ കുഞ്ഞു കൊട്ടാരം 5 ആൺമക്കളും 3 പെൺമക്കളും അടങ്ങിയ കുടുംബം ഒരുമിച്ച് താമസിച്ചിരുന്ന വീടാണ് ഈ വീട് അന്ന് ഈ ചുറ്റുവട്ടത്തുള്ള വീടുകളിൽ ഏറ്റവും വലുത് ഈ വീട് തന്നെയായിരുന്നു ഇപ്പൊ ഇവിടെയുള്ള എല്ലാവരും സെപ്പറേറ്റ് ആയിട്ട് മാറി എല്ലാവരും വലിയ വലിയ വീടുകളൊക്കെ വെച്ചു ഇപ്പോൾ ലാസ്റ്റ് ആയിട്ടുണ്ടായിരുന്ന ഒരു മാമനും കൂടെ ഇപ്പോൾ വീട് പണി തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് ഇടിഞ്ഞു പൊളിഞ്ഞൊരു വഴിയായിട്ടുണ്ട് അടുത്ത് തന്നെ ഇത് പൊളിച്ചു മാറ്റും അപ്പോൾ ഫോട്ടോ എടുത്തു വെച്ചാലും ഫോണിൻ്റെ ഫോർമാറ്റ് ആയാൽ സംഭവം കഴിഞ്ഞു അപ്പം എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ തോന്നുന്നു ഒരു ഓർമ്മക്ക് വെറുതെ വീഡിയോ എടുത്തു വെച്ചതായിരുന്നു അപ്പോൾ അതിങ്ങനെ ഒന്ന് അപ്ലോഡ് ചെയ്താൽ എനിക്ക് എന്ന് ഈ വീട് കാണണം എന്ന് തോന്നിയാലും അന്ന് കാണാലോ എന്നൊരു നൊസ്റ്റാൾജിക് ഫീലാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ എത്ര മാത്രം ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല പക്ഷേ എൻ്റെ വീഡിയോകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ വീഡിയോ തന്നെയാവും ഓരോ വ്യാഴാഴ്ചയും ഓരോ വെക്കേഷനും ഞാൻ കാത്തു കാത്തിരുന്നത് ഈ ഇങ്ങോട്ടുള്ള വരവിനായിട്ടായിരുന്നു അതൊരു ആഘോഷം തന്നെയായിരുന്നു ഞങ്ങൾക്ക് ഞാനും എൻ്റെ അസുറവും ബാവും കുട്ടുമൊക്കെ അടിച്ചു പൊളിച്ചിരുന്ന ആ കാലം ഇതിൻ്റെ എല്ലാ ഭാഗത്തും ഞങ്ങളുടെ ഓർമ്മകൾ ഓടിക്കളിക്കുന്നുണ്ട് ഉപ്പച്ചിയും ഉമ്മച്ചിയും ഇല്ല എന്നതൊഴിച്ചാൽ ബാക്കിയെല്ലാം അതേപടി തന്നെ ഇവിടെ കിടപ്പുണ്ട് ഒരു മാറ്റവും വരാതെ ഈ വീട്ടിലേക്ക് അധികം വരാറില്ല ഞങ്ങളാരും ഇവിടെ വന്നാൽ സങ്കടമാണ് പഴയ കാര്യങ്ങളെല്ലാം ഓർമ്മ വരുമ്പോൾ നീ വരുന്നില്ലേ എന്ന് ചോദിച്ചാൽ നീറ്റി വിളി ഇപ്പൊ ഇല്ല ഇതിപ്പോ ഇവിടെ താമസിക്കുന്ന എൻ്റെ മാമൻ്റെ മോനാണ് ബാക്കിയുള്ളവരെല്ലാവരും ഇപ്പോൾ വലിയ മാമൻ്റെ വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ട് അവിടെയാണ് ഞാൻ പിന്നെ ഇവിടെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയതാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ തോന്നുന്നുണ്ട് വലുതാവണ്ടായിരുന്നു അന്ന് നമ്മൾ കളിച്ചിരുന്ന കളികളൊന്നും ഇപ്പോൾ ഇല്ല ഇപ്പോൾ കുട്ടികൾക്കെല്ലാം മൊബൈൽ ഗെയിമും കാര്യങ്ങളും ആയിട്ട് അവരവരുടേതായിട്ടുള്ള ലോകം പണിതുയർത്തി കഴിഞ്ഞു അന്നൊരു പക്ഷേ നമ്മളെയെല്ലാം കുട്ടിക്കാലം ഒരുപാട് മനോഹരമായത് അന്ന് മൊബൈൽ ഫോൺ ഇല്ലാത്തത് കൊണ്ടാവും ഇവിടെ എല്ലാം ഒരുപാട് മരങ്ങളെല്ലാം ഉണ്ടായിരുന്നു അതെല്ലാം ഇപ്പോൾ നശിച്ചു പോയി വൈകുന്നേരം ഇവിടെ അടുത്തൊരു കുന്നുണ്ട് ഞങ്ങൾ എർമ്മച്ചിക്കൊട്ട എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അങ്ങോട്ട് കയറും ഉമ്മച്ചിയുടെ പുളിയൊക്കെ കട്ടെടുത്ത് ഏത് സമയത്ത് വന്നാലും ഇവിടെ ഉമ്മച്ചിയുടെ ഭരണിയിൽ ഉപ്പിലിട്ട മാങ്ങ ഉണ്ടാവും മാങ്ങ സീസൺ ആയാലും ഉപ്പിലിടുന്നത് ഉമ്മച്ചിക്ക് ഒരു പരിപാടിയാണ് അതെല്ലാം പൊക്കി ഞങ്ങൾ ഓടും അതിൻ്റെ മുകളിലേക്ക് ഞങ്ങൾ വന്നാൽ പിന്നെ ഉമ്മച്ചിയുടെ വായ്ക്ക് ഒരു റെസ്റ്റും ഉണ്ടാവില്ല കലപില ജഗ പോകയാവും ഉമ്മച്ചി കാണാതെ ഉമ്മച്ചിയുടെ മാങ്ങയെല്ലാം കട്ടെടുക്കുന്നത് ഭയങ്കര റിസ്ക് ആയിരുന്നു ഒരാൾ ഉമ്മച്ചി വരുന്നത് നോക്കാൻ നിൽക്കും ഞാനാണ് പൊക്കാൻ നിൽക്കുക സങ്കടത്തോടും അതിലേറെ നഷ്ടബോധത്തോടും അല്ലാതെ ഓർക്കാൻ കഴിയാത്ത ഓർമ്മകളാണതെല്ലാം ഇനി ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്ന് ഉറപ്പായിട്ടുണ്ട് എന്നാലും അറിയാതെ ഓർത്ത് പോവുക അതൊക്കെ ഒന്ന് തിരിച്ചു വന്നിരുന്നെങ്കിലും അന്ന് സ്നേഹത്തിനായാലും ആളുകൾക്കായാലും ഒന്നിനും പരിധിയും വരമ്പോ ഇല്ലാത്ത കാലമായിരുന്നു ഇന്ന് നമുക്കെല്ലാത്തിനും ഒരു മതിൽക്കെട്ടിനകത്താണ് നമ്മുടെ എല്ലാം ജീവിതം നമ്മുടെ എല്ലാം ടൈമിന് ഒരുപാട് വിലയുണ്ട് അന്ന് നമുക്ക് ടൈമിൻ്റെ വിലയൊന്നും ഇല്ലായിരുന്നു
ആർക്കും എന്തും കൊടുക്കാനും വാങ്ങാനും എന്തെല്ലാം മൂല്യങ്ങളാണല്ലേ നമുക്കൊക്കെ നഷ്ടമായിട്ടുള്ളത്. ഈ വീട് ഇടിച്ചു പൊളിയുന്നതിന് മുമ്പ് ഒരു ഒരുമിച്ച് കൂടൽ ഞങ്ങളെല്ലാവരും പ്ലാൻ ചെയ്യുന്നുണ്ട്, പഴയ പോലെ എല്ലാ മക്കളും പേരമക്കളും ചേർന്നിട്ടൊരു ദിവസം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും എത്രമാത്രം ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. എന്തായാലും സപ്പോർട്ട് ചെയ്യാൻ, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വെള്ളിയാഴ്ചയായാൽ ഞങ്ങൾ കാത്തിരിക്കും. മാമൻ വൈകുന്നേരം ഞങ്ങളെ ജീപ്പുമായിട്ട് കൊണ്ടുപോകാൻ വരുന്നത്. അന്ന് എൻ്റെ ചെറിയ മാമൻ ബൈക്ക് ജീപ്പ് ഡ്രൈവറായിരുന്നു. ഇതെൻ്റെ രണ്ടാമത്തെ മാമൻ്റെ മോനാണ്. എല്ലാത്തിനും വീഡിയോ എടുക്കാനെന്ന് പറഞ്ഞപ്പോൾ ഓടി വന്നതാണ്, പക്ഷേ ആരും മുഖം കാണിക്കുന്നില്ല. അത് കുഞ്ഞുമാമൻ്റെ ചെറിയ മോൻ. എനിക്ക് 5 മാമന്മാരുണ്ട്, 2 മൂത്തമ്മമാരും, അതിലൊരാളിപ്പോൾ മരിച്ചു. ഇതാണ് എൻ്റെ ഉപ്പച്ചിയുടെയും ഉമ്മച്ചിയുടെയും ബെഡ്റൂം. ഇന്നത് സ്റ്റോർ റൂമാണ് കേട്ടോ. ഇടിഞ്ഞു പൊളിഞ്ഞ് എല്ലാം സെറ്റായിട്ടുണ്ട്, പക്ഷേ ഇതിനിപ്പോൾ ഒരു നന്നാക്കൽ വേണ്ടാന്ന് വിചാരിച്ചിട്ട് ആരും അതിലേക്ക് നിന്നിട്ടില്ല. ഇതിൻ്റെ മുകളിൽ 2 തട്ടുണ്ട്. ആ തട്ടിൽ നിറയെ ഭരണികളായിരുന്നു അന്ന്, പല വിധത്തിലുള്ള അച്ചാറുകളും. എൻ്റെ ഉമ്മച്ചി എന്തുണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് ആയിരുന്നു. എൻ്റെ വലിയ മാമൻ പറയാറുണ്ട്, നിങ്ങൾ ഒരുപാട് കൈകി ഉണ്ടാക്കിയാലും എൻ്റെ ഉമ്മച്ചി കൈകാതെ ഉണ്ടാക്കുന്ന ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന്. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ. താങ്ക് യു.